സംസ്ഥാന ബജറ്റിൽ തിരുവമ്പാട് നിയോജക മണ്ഡലത്തെ പാടെ അവഗണിച്ചതായി മുസ്ലിം ലീഗ്. നിരവധി സാധ്യതകളുള്ള മണ്ഡലത്തിന് ആവശ്യമായ ഒരു പരിഗണനയും നൽകിയിട്ടില്ലെന്നും ഇത് MLA യുടെ പരാജയമാണെന്നും മുസ്ലിം നേതാക്കൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തെ സമ്പൂർണമായി അവഗണിച്ചതായാണ് മുസ്ലിം ലീഗ് ആരോപണം. സർക്കാരിൽ നിന്ന് നിയോജക മണ്ഡലത്തിനാവശ്യമായ പുതിയ പദ്ധതികൾ നേടിയെടുക്കുന്നതിൽ MLA പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വർഷങ്ങളായി ബജറ്റുകളിൽ ടോക്കൺ പ്രൊവിഷൻ വെച്ച് പ്രഖ്യാപിച്ച പദ്ധതികളുടെ ആവർത്തനം എന്നതിലപ്പുറം പുതിയ ബജറ്റിൽ കാര്യമായി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാർഷിക കുടിയേറ്റ മലയോര മേഖലയായ മണ്ഡലത്തിൽ കാർഷിക മേഖലയെ സമ്പൂർണമായി അവഗണിച്ചിരിക്കുകയാണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് തിരുവമ്പാടി മണ്ഡലത്തിൽ തന്നെയാണോ എന്ന് MLA വ്യക്തമാക്കണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുൻ പ്രഖ്യാപനങ്ങളിലുണ്ടായിരുന്ന മുക്കം പാലം, മുക്കം മിനി സിവിൽ സ്റ്റേഷൻ രണ്ടാം നില നിർമ്മാണം തുടങ്ങിയവ ഉൾപ്പെടെ മുൻ ബജറ്റുകളിലുണ്ടായിരുന്ന മിക്കവയും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. മലയോര മേഖലയിലെ പ്രധാന റോഡുകളൊന്നായ അമ്പായത്തോട്, ഈരോട്, കോടഞ്ചേരി റോഡ്, ഈരോട് പാലം, കൂടുറഞ്ഞി പൂവാറന്തോട്, നായാടംപൊയിൽ റോഡ് തുടങ്ങിയവ ഇത്തവണയും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. കാർഷിക മേഖലയായ തിരുവമ്പാടിയിൽ വന്യജീവി ആക്രമണം ദുരിതം വിതയ്ക്കുമ്പോൾ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിവിധികളോ കാർഷിക മേഖലയ്ക്ക് കരുത്തുപകരുന്ന പദ്ധതികളോ പ്രഖ്യാപിക്കുന്നതിൽ MLA സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. ഒന്നുമില്ലാത്തൊരു ബഡ്ജറ്റാണ് ഈ 2024-25 തിരുവമ്പാടിക്കായിട്ട് നമ്മുടെ MLA നൽകിയത് എന്നുള്ളത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് തിരുവമ്പാടി നിയോജകമണ്ഡലം മുസ്ലിം കമ്മിറ്റി വളരെ ശക്തമായ ഒരു പ്രതിഷേധിക്കുകയാണ്. ചില പദ്ധതികൾ ആവർത്തിക്കുക, ടോക്കൺ പ്രൊവിഷനിലെ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പദ്ധതികൾ ആവർത്തിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇപ്പോൾ മുക്കം മിനി സിവിൽ സ്റ്റേഷന് മുകളിൽ രണ്ടാം നില എന്നൊരു പ്രപ്പോസൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് ബഡ്ജറ്റിൻ്റെ എവിടെയും കാണുന്നു പോലുമില്ല. അതുപോലെ മുക്കത്തെ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ മുക്കം പാലം, മുക്കാരിക്കോട് റോഡിലെ പാലം, നമുക്കറിയാം അതിലെ സ്റ്റേറ്റ് ഹൈവേയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും അന്ന് തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ പണി നടക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നൽകിയ പത്രക്കുറിപ്പിൽ 8 കോടി രൂപ അതായത് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം അത് എവിടെയും കാണുന്നില്ല. നിയോജക മണ്ഡലത്തിൽ ഏക ഗവൺമെന്റ് കോളേജായ കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിന് പശ്ചാത്തല വികസനത്തിന് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. മണ്ഡലത്തിലെ വിവിധ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന വികസനത്തിനും ബജറ്റിൽ ഒന്നും കാണുന്നില്ല. തിരുവമ്പാടി ITIയുടെ രണ്ടാംഘട്ടം ടോക്കൺ പ്രൊവിഷനിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. ഒന്നാം ഘട്ടത്തിന്റെ ഡിസൈനുകൾ വെച്ചുള്ള പ്രഖ്യാപനവും വിളംബരവും നടന്നതല്ലാതെ നിർമ്മാണ പ്രവൃത്തിക്ക് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും കോടഞ്ചേരി പഞ്ചായത്തിലെ പുളിമൂട്ടിൽ കടവ് പാലം, മുണ്ടൂർ പാലം എന്നിവ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. മലയോര മേഖലയുടെ ആസ്ഥാനമായ മുക്കത്ത് വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് നിരവധിയായ രോഗികളെ ആശ്രയിക്കുന്ന മുക്കം CHCയുടെ കാര്യത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും എന്നായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപനമെങ്കിൽ ആശുപത്രിയെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആശുപത്രിയുടെ പുരോഗതിക്കായി ഞെക്കിക്കൊല്ലുന്ന നയമാണ് MLAയും പാർട്ടിയും കാണിക്കുന്നതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലത്തിലെ മറ്റ് ആശുപത്രികൾക്ക് വിവിധ ആവശ്യങ്ങളുണ്ടായിരുന്നിട്ടും അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. ടൂറിസം പ്രൊമോഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു രൂപ പോലും തിരുവമ്പാടി ഒരു പോലത്തെ ഒരു മണ്ഡലത്തിൽ ഒന്നും വച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട്. കാരണം ഈ കാർഷിക മേഖലയുടെ തകർച്ച ഉള്ളപ്പോൾ അങ്ങനെ അതിനെ അവഗണിച്ച് എന്താണ് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ വന്നതെന്നുള്ള ഒരു രാഷ്ട്രീയപരമായ ആരോപണം മാത്രമല്ല, അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു കൃത്യമായ ഞങ്ങളൊരു പരാതി തന്നെ പരാതിയാണ്. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK കാസിയും, ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് മജീദ് പുതുക്കുടി, സെക്രട്ടറി ഗഫൂർ കല്ലുരുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.